മൈഗ്രൈൻ രോഗികൾക്ക് ഒരുപാട് പഥ്യങ്ങളും ഒരുപാട് ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മൾ പറയാറുണ്ടെങ്കിലും മൈഗ്രൈൻ രോഗികൾക്ക് കഴിക്കാവുന്ന എളുപ്പത്തിൽ ദഹിക്കാവുന്നതുമായിട്ടുള്ള രണ്ട് ഭക്ഷണങ്ങളുടെ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഭൂരിഭാഗം മൈഗ്രൈൻ രോഗികൾക്കും ഗട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വയറും ദഹന പ്രശ്നങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള തലവേദനയാണ് കണ്ടുവരാറുള്ളത്. ആഹാര രീതികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും എന്തൊക്കെ നമ്മൾ കഴിക്കുന്നു എന്തൊക്കെ ഒഴിവാക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ തലവേദനയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ബെറ്റർ ആക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും എച്ച് പൈലോറി, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പ്രതിപ്രവർത്തനം കാരണമാണ് വൈറൽ അസിഡിറ്റി വരുന്നതും അതുമൂലം വൈറൽ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളും നമ്മുടെ നെഞ്ചരിച്ചിലും പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ നെഞ്ചരിച്ചിലും മറ്റും ഉണ്ടാകുന്ന ആളുകൾ അവരുടെ ആഹാര ക്രമീകരണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് ആഹാരം കഴിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യകത പ്രത്യേകം എടുത്തു പറയാതെ വയ്യ. ഇത്തരത്തിൽ വയറിന്റെ അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും നെഞ്ചരിച്ചിലും ഇതെല്ലാം ചേർന്ന് വരുന്ന തലവേദനയുള്ള രോഗികളാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷണത്തിൽ അധികമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് പ്രോബയോട്ടിക് എന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലും മറ്റ് കടകളിലും ലഭിക്കുന്ന ഒരുപാട് സപ്ലിമെന്റുകളും പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള പല ആർട്ടിഫിഷ്യൽ ഫുഡുകളുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന രണ്ട് പ്രോബയോട്ടിക് ഫുഡുകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് പഴങ്കഞ്ഞി. നമ്മുടെ പണ്ടുള്ള ആളുകളെല്ലാം ധാരാളമായിട്ട് കഴിച്ചിരുന്ന അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനമാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. തലേദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ച് രാത്രി മുഴുവൻ അത് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെച്ച് രാവിലെ ഉപ്പും അച്ചാറും എല്ലാം കൂട്ടി കഴിച്ചിരുന്ന ഒരു ശീലം പണ്ട് മലയാളികൾക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിക്കുന്ന പഴങ്കഞ്ഞിയിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള കണ്ടൻസ് വളരെയധികം ലഭ്യമാണെന്നും ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിനെയും അതുമൂലം ഉണ്ടാകുന്ന മൈഗ്രൈനെയും കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കാര്യമാണ് അധികം പുളിക്കാത്തതായിട്ടുള്ള തൈര്. പുളിയുള്ള ഭക്ഷണങ്ങളും എരിവുള്ള ഭക്ഷണങ്ങളും എല്ലാം ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരും ഗ്യാസ്ട്രിക് റിലേറ്റഡ് മൈഗ്രൈൻ ഉള്ളവരും ഒഴിവാക്കുന്നത് നല്ലതാണെങ്കിൽ പോലും അധികം പുളിക്കാത്തതായിട്ട് മോരോ തൈരോ എല്ലാം ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ പ്രോബയോട്ടിക് ഡയറ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അത് നമ്മുടെ ആഹാരത്തിൽ അധികമായിട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണ രീതികളിലും അതോടൊപ്പം തന്നെ രോഗനിർണയവും ചികിത്സയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാക്കാവുന്നതാണ്. പഴങ്കഞ്ഞിയും പുളിക്കാത്ത തൈരും അല്ലാതെ ഇത്തരത്തിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് നിങ്ങളുടെ അറിവിലുള്ള ഫുഡ് ഐറ്റംസ് താഴെ കമന്റ് ചെയ്യുമല്ലോ.